ഗുഡ് മോർണിംഗ്. യെസ്, ഗുഡ് മോർണിംഗ് പറ. മിസ്സിൻ്റെ കുട്ടികളൊക്കെ എഴുന്നേറ്റ് നിന്നിട്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ്, നല്ല സൗണ്ട് പറ. യെസ്, മിസ്സ് കേൾക്കുന്നില്ല, നല്ല സൗണ്ടിൽ. യെസ്, ഗുഡ് മോർണിംഗ്. നമുക്ക് നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കണ്ടേ? എന്തൊക്കെയാന്നിട്ട്? ഒരുപാട് പഠിക്കാനില്ലേ? പഠിക്കാനുണ്ട്, പറയാനുണ്ട്. ഓരോ ദിവസം കൂടുന്തോറും ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ പഠിച്ച് പഠിച്ച് പോവാണല്ലേ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഒരു മിസ് ഒരു കൊച്ചു കവിത പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏത് കവിതയായിരുന്നു? എൻ്റെ വീട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുഞ്ഞു കവിത, ഒരു കുഞ്ഞു പാട്ട് അല്ലേ പറഞ്ഞിട്ടില്ലായിരുന്നോ? അപ്പം നമ്മൾ അതാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. വീടിനെ പറ്റി നിങ്ങൾക്ക് പറയാൻ ഒരുപാട് കാര്യമുണ്ട്. നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു? വീടിൻ്റെ ചിത്രം വരച്ചിട്ടുണ്ട്, വീട് ഉണ്ടാക്കിയിട്ടുണ്ട്, വീടിനെ പറ്റിയുള്ള പാട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ? ആദ്യം പഠിച്ച പാട്ട് ഓർമ്മയില്ലേ കുട്ടികൾക്ക്? ഏതായിരുന്നു? യെസ്, അവിടെ ഇരുന്നിട്ട് പാടുന്നുണ്ടല്ലേ. വീട്, നല്ല വീട്, ഞാൻ വരച്ച വീട്, എന്തു നല്ല വീട്, എൻ്റെ സ്വന്തം വീട്. ആ, എന്നിട്ട് എല്ലാവരും സ്വന്തമായിട്ട് വീടൊക്കെ വരച്ചു അല്ലേ, ഓർമ്മയില്ലേ? അതിനുശേഷം നമ്മൾ താരയുടെ വീടിനെ പറ്റി പറഞ്ഞു, കുഞ്ഞിക്കോയുടെ വീടിനെ പറ്റി പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ മറ്റൊരു വീടിനെ പറ്റിയിട്ടുള്ള, വീട്ടിൽ ആരൊക്കെയുണ്ട്, വീട്ടിൽ വീടെന്താണ്, വീട്ടിൽ ആരൊക്കെയുണ്ട് എന്നുള്ള ഒരു നല്ല രസമുള്ളൊരു കുഞ്ഞു പാട്ടുമായിട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് മിസ്. നമുക്കതെല്ലാവർക്കും പാടി രസിക്കാം. ഓക്കെ, അപ്പോൾ മിസ്സിൻ്റെ കൂടെ പാടണം എല്ലാവരും. അറിയോ? ഓക്കെ, അറി, റെഡി? യെസ്. അപ്പം മിസ് പാടുമ്പോൾ മിസ്സിൻ്റെ കൂടെ പാടണം. ഓക്കെയാണേ? അപ്പം മിസ് ഫസ്റ്റ് രണ്ട് ലൈൻ പാടാൻ പോവാണേ. എൻ്റെ കൊച്ചു വീട്, എൻ്റെ കൊച്ചു വീട്, സ്നേഹമുള്ള വീട്. ഒന്നും കൂടെ നോക്കിക്കോളെ. എൻ്റെ കൊച്ചു വീട്, സ്നേഹമുള്ള വീട്. യെസ്, പാടൂ. എൻ്റെ കൊച്ചു വീട്, സ്നേഹമുള്ള വീട്, അമ്മയുള്ള അച്ഛനുള്ള അനിയനുള്ള വീട്. ഒന്നും കൂടി പാടി നോക്കാം. എങ്ങനെയാണ്? എൻ്റെ കൊച്ചു വീട്, സ്നേഹമുള്ള വീട്, അമ്മയുള്ള അച്ഛനുള്ള അനിയനുള്ള വീട്. ആരൊക്കെയാ വീട്ടിലുള്ളത്? എൻ്റെ വീട് എങ്ങനത്താണ്? എൻ്റെ വീട് കൊച്ചു വീടാണ്, നല്ല സ്നേഹമുള്ള വീടാണ്. പിന്നെ ആരൊക്കെയുണ്ട്? അമ്മയുണ്ട്, അച്ഛനുണ്ട്, കുഞ്ഞനുജനുണ്ട് അല്ലേ? നമുക്കൊന്നും കൂടി പാടാം. എല്ലാവരും ഓക്കെയാണ്? ഓക്കെയാണ്, ഓക്കെയാണ്, പാടണേ, പാടാം നമുക്ക്. എൻ്റെ കൊച്ചു വീട്, സ്നേഹമുള്ള വീട്, അമ്മയുള്ള അച്ഛനുള്ള അനിയനുള്ള വീട്. പഠിച്ചില്ലേ എല്ലാവരും? അടുത്ത നോക്കാം നമുക്ക്. പാട്ടു പാടി തന്നിടും എൻ്റെ പൊന്നു മുത്തശ്ശൻ, പാട്ടുപാടി തന്നിടും എൻ്റെ പൊന്നു മുത്തശ്ശൻ. എന്താണ്? പാടു, പാടു, പാടു. പാട്ടുപാടി തന്നിടും എൻ്റെ പൊന്നു മുത്തശ്ശൻ, നൂറു നൂറു കഥകൾ പറയും ഞങ്ങളുടെ മുത്തശ്ശി. എങ്ങനെയാണ്? നമുക്ക് രണ്ട് ലൈൻ ഒന്നും കൂടി പാടാം. പാട്ടുപാടി തന്നിടും എൻ്റെ പൊന്നു മുത്തശ്ശൻ, നൂറു നൂറു കഥകൾ പറയും ഞങ്ങളുടെ മുത്തശ്ശി. എൻ്റെ കൊച്ചു വീട്, സ്നേഹമുള്ള വീട്. ഒന്നും കൂടി പാടാം. എന്താണ്? പാട്ടുപാടി തന്നിടും എൻ്റെ പൊന്നു മുത്തശ്ശൻ, നൂറു നൂറു കഥകൾ പറയും ഞങ്ങളുടെ മുത്തശ്ശി. എൻ്റെ കൊച്ചു വീട്, സ്നേഹമുള്ള വീട്, ഒരുമയോടെ ഞങ്ങളെല്ലാം പാർത്തിടുന്ന വീട്, ഒരുമയോടെ ഞങ്ങളെല്ലാം പാർത്തിടുന്ന വീട്. ഒരിക്കൽ കൂടി നോക്കാം. മിസ് ഒരിക്കൽ കൂടി പാടുകയാണ്. മിസ് പാടിക്കഴിഞ്ഞാൽ നിങ്ങളും പാടണം. മിസ് ഒരിക്കൽ ഫസ്റ്റ് ആദ്യം മുതൽ പാടുകയാണ്. കുട്ടികൾ അവിടെ നിന്ന് പാടണേ മിസ്സിൻ്റെ കൂടെ. യെസ്. എൻ്റെ കൊച്ചു വീട്, സ്നേഹമുള്ള വീട്, അമ്മയുള്ള അച്ഛനുള്ള അനിയനുള്ള വീട്.
പാട്ടുപാടി തന്നിടും എൻ്റെ പൊന്നുമുത്തശ്ശൻ. നൂറു നൂറു കഥകൾ പറയും ഞങ്ങളുടെ മുത്തശ്ശി. എൻ്റെ കൊച്ചു വീട്, സ്നേഹമുള്ള വീട്, ഒരുമയോടെ ഞങ്ങളെല്ലാം പാർത്തിടുന്ന വീട്. നല്ല രസമില്ലേ? ആരൊക്കെയാ കവിതയിൽ പാട്ടിലുള്ളത്? ആ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നാ പറയുന്നത്? കുട്ടീൻ്റെ ആരൊക്കെയുണ്ട്? അമ്മയുണ്ട്, അച്ഛനുണ്ട്, അനുജനുണ്ട്, മുത്തശ്ശനുണ്ട്, മുത്തശ്ശിയുണ്ട്. എന്ത് രസമായിരിക്കൂലേ! അങ്ങനെ ഒരുപാട് ആൾക്കാരുള്ള വീട് എന്ത് രസമായിരിക്കും. പാട്ട് പാടിത്തരാൻ മുത്തശ്ശനുണ്ട്, കഥ പറഞ്ഞു തരാൻ മുത്തശ്ശിയുണ്ട്. എന്തു ഭംഗിയായിരിക്കും കുട്ടികളെ! അപ്പം നമുക്കെന്ത് ചെയ്യണം? നമുക്ക് എല്ലാവരും പറയണം നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളത് മിസ്സിനോട് പറഞ്ഞു തരണം. എന്നിട്ട് എല്ലാവരും ഒരുമയോടെ, ഒത്തൊരുമയോടെ, സ്നേഹത്തോടെ കഴിയുന്ന ആ വീടിനെ പറ്റി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? എല്ലാവരും വീഡിയോ കണ്ട് പാട്ട് പഠിച്ച് മിസ്സിൻ്റെ ക്ലാസ്സിലേക്ക് റെഡിയായി നിൽക്കണം. ഓക്കേ.